ഒരുപക്ഷെ ഈ ജയിൽ ചപ്പാത്തി, ജയിൽ ചിക്കൻ, ബിരിയാണി ഇതിനൊക്കെ പിന്നില് എന്തെങ്കിലും മതപരമായ അല്ലെങ്കിൽ ആത്മീയപരമായ വിശ്വാസപ്രദമായ എന്തെങ്കിലും ഉണ്ടോ? ഈ ആശയം എനിക്ക് തന്നത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഈ മഹത്വത്തിന്റെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുള്ളതാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാശയാണ് ഈ പരിശുദ്ധ പ്രവാചകൻ തടവുകാരോട് ചെയ്ത ഒരാശയം. ബദർ യുദ്ധം കഴിഞ്ഞ് കുറെ തടവുകാരെ പിടിച്ചോണ്ട് വന്നു, ഇവർക്ക് മുഴുവൻ ആഹാരവും എല്ലാം കൊടുത്ത് അവനിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ 10 വരാഹൻ കൊടുക്കണം, 10 വരാഹൻ 10 സ്വർണ്ണനാണയം കൊടുക്കണം, എങ്കിലേ മോചനം കിട്ടുള്ളൂ. പ്രവാചകൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം, സാക്ഷരത എന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഈ പിടിച്ചെടുത്ത ആളുകൾ ഒരുപാട് പേർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നവരാണ്. അവരെ കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മോചനം തരുന്നതാണ്. അങ്ങനെ ഈ പട്ടാളത്തിലുള്ള ആളുകളെ ഇവർ പഠിപ്പിക്കുക, എഴുതാനും പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ 10 പേരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മോചനം കൊടുത്തു. മോചനം കൊടുത്തുകഴിഞ്ഞ് പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സ്വതന്ത്രരാണ്, പക്ഷെ നിങ്ങളെ ഈ ഞങ്ങളുടെ ട്രൈബിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരായി നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2% താരം സാക്ഷരതയുള്ള അറബി ദേശത്ത് സാക്ഷരത ഉള്ള ഒരു സംസ്കാരമൊക്കെ വരെ മാറ്റാൻ വേണ്ടി ഈ തടവുകാരെ ഉപയോഗിച്ചു എന്ന് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പൊ അതാണ് ഈ ജയിൽ നടപ്പാക്കിയ ആശയം. അതായത് ജയിലിനകത്തുള്ള ഒരുപാട് പേർക്ക് സ്കില്ലുണ്ട്, ആ സ്കില് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുക. കാരണം ഇത് ഇവരെ ചുമ്മാ തൊട്ട് ശമ്പളം കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരം ജയിലിൽ 1100 പേരുണ്ട്, 1100 പേർക്ക് ജോലി കൊടുക്കണം, ജോലി കൊടുക്കാൻ അവിടെ ഒന്നുമില്ല. 170 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതിനകത്ത് 104 ഏക്കറോളം സർക്കാർ പല ഉത്തരവുകളായിട്ട് കൊടുത്തു, ബാക്കി 50 ഏക്കറേ ഉള്ളൂ. 50 ഏക്കർ ജോലി ചെയ്യിച്ചാൽ കഷ്ടിച്ച് 100 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്ക് വെറുതെ ശമ്പളം എഴുതുകയാണ്, ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം എഴുതുകയാണ്. ഇവനി ഐഡിയൽ ആയിട്ട് ഇരുന്നിട്ട് ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുക, ജയിലിൽ ഇരുന്നുകൊണ്ട് പുറത്ത് കുഴപ്പമുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടികൾ. അപ്പൊ എന്ത് ചെയ്തു, ഇവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ജയിലിനകത്ത് ജോലി എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജയിലിനകത്തുള്ളവർക്ക് ജോലി കൊടുത്തത്. അപ്പൊ ജോലി കൊടുക്കുമ്പോൾ പണ്ട് അവർക്ക് 32 രൂപയുള്ളായിരുന്നു, ഇപ്പൊ 115 രൂപ കിട്ടാൻ തുടങ്ങി. അപ്പൊ അവർക്ക് 3000 രൂപ വീട്ടിലയക്കാൻ തുടങ്ങി, കുടുംബം പട്ടിണിയില്ലാതെ രക്ഷപ്പെടാൻ തുടങ്ങി. എന്നിട്ട് ഇവർ ഈ ജോലി പൂർത്തിയാക്കുമ്പോൾ അവന് സെൽഫ് എംപ്ലോയ്ഡ് ആകാൻ കഴിഞ്ഞിരിക്കണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അവരെ മാസണറി, കാർപ്പന്ററി, പിന്നെ ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ, ഇങ്ങനെ 37 ട്രേഡ് പഠിപ്പിക്കുകയാണ്. നെറ്റാൽത്തരി ഓപ്പൺ ചെയ്യാനുള്ള മുഴുവൻ പേരെ റബ്ബർ ടാപ്പിംഗ് പഠിപ്പിച്ചു. റബ്ബർ ബോർഡ് ഞാൻ എഴുതിയപ്പോൾ റബ്ബർ ബോർഡ് ഒന്ന് സൗജന്യമായിട്ട് എല്ലാവരും റബ്ബർ ടാപ്പിംഗ് പഠിപ്പിച്ചു. അപ്പോൾ റബ്ബർ ടാപ്പിംഗ് പഠിപ്പിച്ച ആളുകൾക്ക് ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ അവർ പുറത്തിറങ്ങിയാൽ ഉടനെ അവർക്ക് 1000 രൂപ പ്രതി ദിവസം വരുമാനം കിട്ടുന്ന ജോലിയായി. 30 ലക്ഷം രൂപയുടെ എസ്റ്റേറ്റ് കാറൻ വലിയ കാറിൽ കൊണ്ടുവന്നാണ് ഇവനെ എഴുന്നള്ളിച്ചോണ്ട് പോകുന്നത് ഈ പ്രസന്റ എസ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലൊക്കെ ആണെങ്കിൽ ഈ കുക്സിന് ഭയങ്കര ഷോർട്ടേജാണ്, ഈ ഹോട്ടലുകളിൽ കുക്സ് ഇല്ല. അപ്പോ ഇവര് റിലീസ് ആവുന്ന 2-3 മാസം മുമ്പ് തന്നെ ഹോട്ടൽ ഉടമകൾ അവിടെ വരും. ഇവരെ അഡ്വാൻസ് ബുക്കിംഗ് ആണ്, ഈ ക്യാമ്പസ് ബുക്കിംഗ് ആണ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ്. എന്നിട്ട് ഇവൻ ഇറങ്ങുന്ന അന്ന് ദിവസം ഈ ഹോട്ടലുകാരൻ കാറും കൊണ്ടുവന്ന് ഈ തടവുകാരനെ എഴുന്നള്ളിച്ച് വണ്ടിയെ കയറ്റി ഞാൻ കൊണ്ടുപോവാണ്. അവൻ 1000 രൂപ ശമ്പളം ഒരു ദിവസം. അപ്പൊ അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു 99% ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടി. അപ്പൊ ഈ പക്ഷേ താങ്കൾ നടത്തിക്കൊണ്ടിരുന്നത് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതെ, ഒരു IIMൽ നിന്നും IIT നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന പോലെയായിരുന്നു. അതെ, അത്രത്തോളം പ്ലേസ്മെന്റ് സാധ്യതയുള്ള ഒരു സ്ഥാപനമായിട്ട് ജയിൽ മാറി. അപ്പൊ ജയിലിനകത്തുള്ളവർക്ക് അസൂയായി, അവന് 15 രൂപ ശമ്പളം കിട്ടുള്ളൂ. ഈ ജയിലിൽ നിറങ്ങുന്ന 30 രൂപ ശമ്പളം കിട്ടുന്നു ജയിലിൽ നിറങ്ങി കഴിയുമ്പോ. അപ്പൊ അവൻ ജയിലിൽ ഇറങ്ങണവൻ. വാർഡർക്ക് അവനോട് അസൂയായി, കാരണം വാർഡർ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളമായി ഈ തടവുകാരന് ജയിലിൽ നിറങ്ങി കഴിയുമ്പോ, ഈ കുക്കിങ്ങും ഈ ടാപ്പിംഗും പഠിച്ച തടവുകാർക്ക്. അപ്പൊ പരിസ്ഥിതി പ്രവാചകൻ എനിക്ക് തന്ന ഒരു വലിയ ആശയം ഞാൻ ജയിലിൽ നടപ്പാക്കിയതാണ് ഈ ആശയം എന്ന് പറയുന്നത്. എന്തായാലും താങ്കളുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ പരിപാടിയുടെ പ്രത്യേകത താങ്കളുടെ നല്ല കാര്യങ്ങൾ മാത്രമല്ല താങ്കളെ കുറിച്ച് ഉയർന്ന വിമർശനവും കൂടി പരിശോധിക്കാൻ വേണ്ടിയാണ്. ഒരു മെൽവിൻ പാദുവ വിവാദം